നമസ്കാരം. ഹോം പിക്ചേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചെമ്പൂത്ര പട്ടിക്കാട് ഭാഗത്താണുള്ളത്. ചെമ്പൂത്ര അമ്പലമാണ് അവിടെ കാണുന്നത്. അതിൻ്റെ പരിസരത്തുള്ള ഒരു വീടാണിത്. 32 സെൻറ്റാണ് മൊത്തം ഉള്ളത്. ഒരു ചെറിയൊരു ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ്. 1700 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. 3 ബെഡ്റൂമാണുള്ളത്. വത്സൻ സുജാത ദമ്പതികളുടെ വീടാണ്. ഏകദേശം 35 ലക്ഷത്തിനാണ് ഈ വീട് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് ചെയ്തിരിക്കുന്നത്. 1700 സ്ക്വയർ ഫീറ്റ് 3 BHK വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അകത്ത് നോക്കാം. അത്യാവശ്യം സൗകര്യമുള്ളൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് നമുക്ക് ഗ്രാനൈറ്റും ടൈലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കണ്. ഇപ്പോസി കൊടുത്തിട്ടുണ്ട്. വുഡൻ്റെ പാനൽ ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ടിൻ്റെ വാളിൽ. അതേപോലെ തേക്കിലാണ് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ വലതുവശത്തായിട്ട് പർഗോള ചെയ്തിട്ടുണ്ട്. വിൻഡോൻ്റെ ഫ്രണ്ടിലായിട്ട് പർഗോള ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ടഫനിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു ടൈലിൽ ഇട്ടിട്ട് ഒരു പോർഷൻ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത സൈഡിലായിട്ട് ഒരു കാർ പോർച്ച്. സിറ്റ് ഔട്ടിൽ അതേപോലെ പോർച്ചും തൊട്ടിട്ട് ഏകദേശം ഫുള്ളായിട്ട് ലെങ്ത് കൊടുത്തിട്ടുള്ള ജിയോ പൈപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ കിടക്കുന്നത് ലിവിങ്ങിലാണ്. ലിവിങ്ങിൻ്റെ ഇടത്തെ സൈഡിലായിട്ടാണ് ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വുഡിൻ്റെ ടീപ്പോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 4x2 ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിങ്ങിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു റാക്ക് ഷെൽഫായിട്ടുള്ള ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതൊരു മൾട്ടിവുഡിൽ ഒരു ഡിസൈനായിട്ടുള്ള ഒരു ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൂജാ റൂമിൻ്റെ കാഴ്ച കിട്ടാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലിവിങ്ങിൽ നിന്ന് ലിവിങ്ങിൽ കയറുമ്പോൾ തന്നെ വലത്തെ വശത്തായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും അത്യാവശ്യം മറ്റേ മൾട്ടിവുഡും പ്ലൈവുഡും മൈക്കും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്നും ഒരു ചെറിയ പാർട്ടീഷൻ കഴിഞ്ഞിട്ട് ഇടത്തെ സൈഡിലായിട്ടാണ് പൂജാ റൂം വരുന്നത്. അതുപോലെ തന്നെ പൂജാ റൂമിൻ്റെ ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷം ഇടത്ത് വശത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു വീട്ടിൽ 3 ബെഡ്റൂമാണുള്ളത്. 3 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഫെറോ സിമെന്റ് സ്ലാബിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ മേലെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. 7 അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബാത്റൂമിൻ്റെ ടൈല് നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് ഇപ്പോക്സി ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ബെഡ്റൂം കഴിഞ്ഞിട്ട് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ലിവിങ്ങിൽ നിന്നും വലത്തുവശത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ്. വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതേപോലെ തന്നെ ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ 2x2 ടൈല് ഇപ്പോക്സിയാണ് ചെയ്തിരിക്കുന്നത്. വാളും ഫ്ലോറും ഇപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഫെറോ സിമെൻ്റ് സ്ലാബിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമും 7 അടി ഹൈറ്റിൽ കൊടുത്തിട്ട് മേലെ സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലിവിങ് കഴിഞ്ഞിട്ട് 2 ബെഡ്റൂം കഴിഞ്ഞതിന് ശേഷം നേരെ ഒരു പാസേജാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡൈനിങ്ങിൻ്റെ ഒരു സ്പേസ് വരുന്നത്. 6 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിൻ്റെ വലതുവശത്തായിട്ടൊരു കോർണറിലായിട്ടാണ് വാഷ് ബേസൻ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതും അതേപോലെ ടൈലാണ് ഇതിൻ്റെ വാൾ ടൈല് ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടീഷൻ ഭാഗം കൊടുത്തിരിക്കുന്നത് പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്.
ഇടയിൽ ഒരു മാറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ മാറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നും ഇടതുവശത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം. ഉണ്ട് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അതേപോലെ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫെറോ സിമെൻ്റ് സ്ലാബിലാണ് കൊടുത്തേക്കുന്നത്. സ്റ്റെയർ റൂമാണ് വരുന്നത്. സ്റ്റെയർ റൂമിൽ മുകളിൽ കൊടുത്തിട്ടില്ല. അതുപോലെ സ്റ്റെപ്പിൽ വരുന്നത് ഫുൾ ബോഡി ടൈലും അതേപോലെ റൈസറിൽ ഫ്ലോർ ടൈലാണ് വരുന്നത്. ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ഫ്രെയിമിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ പോസ്റ്റ് വരുന്നത് തേക്കിലാണ് വരുന്നത്. രണ്ടു വശത്തായിട്ട് ചുമരിലായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. മുകളിലും പർഗോള കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഭിത്തിയുടെ ഒരു ഭാഗത്തായിട്ടും പർഗോള അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിൽ നിന്ന് വലത്തു വശത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. സൗകര്യമുള്ള ഒരു കിച്ചണാണ്. ഇതിലും അതേപോലെ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഫെറോ സിമെൻ്റ് സ്ലാബിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്ലോറിങ് ചെയ്തേക്കുന്നത് ഇതിൽ വുഡൻ ഫ്ലോറിങ് ആണ് ചെയ്തേക്കുന്നത്. വുഡൻ എന്ന് വെച്ചാൽ വുഡൻ്റെ ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത്, നല്ല ഗ്രിപ്പുള്ള ഒരു ടൈൽ. കിച്ചൺ പറഞ്ഞാൽ പിന്നെ ബാക്ക് സൈഡിൽ പറഞ്ഞ് വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ വിത്ത് സ്റ്റോർ റൂമാണ് വരുന്നത്. ഇടത്തു വശത്തായിട്ടൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്ക് അതേപോലെ പോകില്ലാത്ത അടുപ്പിൻ്റെ കാര്യങ്ങളും. സ്റ്റോറേജ് സ്പേസ് പറയുന്നത് മേലെയിട്ട് അതിൻ്റെ എക്സ്ട്രാ സ്റ്റോറേജ് വേറെയും കൊടുത്തിട്ടുണ്ട്.